അതിനാൽ 95 രൂപക്ക് 5 കിലോവാട്ട് ഞാനിവിടെ പ്രൊസീഡ് എന്ന് കാണാം. ജസ്റ്റ് പ്രൊസീഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഫെച്ചിങ് ചാർജിങ് സ്റ്റാറ്റസ് എന്ന് പറയും. നമ്മൾ ചില സമയത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് അമർത്തി പിടിക്കണം കേട്ടോ, കാരണം ചില സമയത്തൊരു ലൂസ് കോണ്ടാക്ട് വന്നത് ഇവിടെ വെച്ച് ഡിസ്കണക്ട് ആവും. വാങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വില കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന ഒരു നെക്സോൺ ഇ വി വരുന്നത്. 1640,000 രൂപയാണ് അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത്. ഇ വി നോർമൽ ഇ വി എടുക്കുന്നതിലും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ 4 ഡിസ്ക് ബ്രേക്കുകൾ ഈ മാക്സ് എടുക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. ബാക്കി ഏതൊക്കെ ചാർജിങ് സ്റ്റേഷനിലും ഏതൊക്കെ ആപ്പാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ KCB യിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇലക്ട്രിഫൈ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ആക്സിലറേറ്ററൊന്നും അതുപോലെ തന്നെ ബ്രേക്കൊന്നും ഒക്കെ കാലെടുത്തു. കാണണ്ടോ, ബ്രേക്കൊന്നും ചവിട്ടുന്നില്ല, ആക്സിലറേറ്ററും ചവിട്ടുന്നില്ല. ഈ ഒരു കുത്തനെയുള്ള ഇറക്കം വാഹനം അതിൻ്റെ ഇഷ്ടത്തിന് ഒരു 7 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. AC വെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ചാർജ് സോക്കറ്റ് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് സാധാരണ എല്ലാ വാഹനങ്ങളും കാണുന്നു, പക്ഷേ നെക്സോൺ EV കാണാനായിട്ട് സാധിക്കില്ല. അത് നൽകിയിട്ടുള്ളത് സീറ്റിൻ്റെ പുറകിലായി. ഒരു പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് നമുക്ക്. ഇതിപ്പോൾ സ്പോർട്ട് മോഡിൽ ജസ്റ്റ് ഒന്ന് കാലു കൊടുത്താൽ നൂറ് കിലോമീറ്ററൊക്കെ വളരെ പെട്ടെന്നാണ് എത്തുന്നത്. ക്യാമറയുടെ ക്ലാരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ക്വാളിറ്റി, HD ക്വാളിറ്റി, HD ദൃശ്യമികവ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. 4% സമയത്ത് ഈ ഒരു എക്കോ മോഡിൽ ഇട്ടപ്പോൾ 197 കിലോമീറ്റർ പോകാനുള്ള ചാർജ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്കതൊന്ന് സിറ്റി മോഡിലേക്ക് ഇട്ടു. നോർമൽ നെക്സോൺ EV എടുക്കുന്നവർക്ക് ലഭിക്കാത്തൊരു സംഭവമാണ്. ഒരു സെലക്ടർ ഉണ്ടെങ്കിൽ പോലും നമുക്കിതിനുള്ള ഒരു ഡിസ്പ്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് ഇടുകയാണെങ്കിലും ന്യൂട്രൽ ഇടുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിക്സ് വളരെ കിടിലനായിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ വിൽസൺ വാഹനങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പറഞ്ഞാൽ എൻട്രി ലെവൽ ഒരു ഇലക്ട്രിക് വാഹനം നോക്കുന്നവർക്ക് ആകെ പരിഗണിക്കാനുള്ള ഒരു ബ്രാൻഡ് ടാറ്റ മാത്രമാണ്. അവർ തന്നെ ടിഗോർ മുതൽ അങ്ങോട്ട് നിരവധി മോഡലുകൾ ഉണ്ടെങ്കിലും ആ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും അധികം റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം ഏറ്റവും പുതിയതായിട്ട് കഴിഞ്ഞ മാസം ടാറ്റ അവതരിപ്പിച്ചിട്ടുള്ള നെക്സോൺ EV MAX എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് എൻ്റെ പുറകിൽ കാണുന്ന വാഹനം. 3 കളറിലാണ് ഇത് വാങ്ങാനായിട്ട് സാധിക്കുക. വൈറ്റ്, ഗ്രേ, അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലൊരു ടീൽ ബ്ലൂ എന്നിങ്ങനെയാണ്. നോർമൽ നെക്സോൺ EV വരുന്നുണ്ട്, EV MAX വരുന്നുണ്ട്. ഇത് EV MAX ആണ്. അതായത് 430 കിലോമീറ്റർ ഒറ്റ ചാർജിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ EV നമുക്ക് XM, XZ+, XZ+, ലക്ഷറി എന്നിങ്ങനെയുള്ള 3 വേരിയൻ്റാണ് വരുന്നത്. പക്ഷേ ഈ ഒരു EV MAX നമുക്ക് 2 വേരിയൻ്റ് വരുന്നുള്ളൂ. XZ+ XZ+ ലക്ഷറി എന്നിങ്ങനെ 2 വേരിയൻ്റാണ്. ഏറ്റവും ടോപ്പ് മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഏകദേശം 21.5 ലക്ഷം രൂപയോളം ഓൺറോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേരിയൻ്റ് വൈസ് വ്യത്യാസം വരുന്നില്ല. 2 വേരിയൻ്റ് തന്നെ ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ കാര്യങ്ങൾ നമുക്ക് ലുക്കിൻ്റെ കാര്യത്തിലൊക്കെ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് മാറ്റം വരുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം, എങ്ങനെയാണ് ചാർജ് ചെയ്യുക ഒരു വാഹനം എന്നുള്ളതൊക്കെയാണ്. അതൊന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ വന്നുള്ളത് കോഴിക്കോടുള്ള ടാറ്റയുടെ ഒരു ഷോറൂമിലാണ്. അപ്പോൾ ടാറ്റയുടെ ചാർജ് സ്റ്റേഷനിലാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ, ഞാനിപ്പോൾ സ്ക്രീനിലൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇതാണ് ഏതൊക്കെ ചാർജിങ് സ്റ്റേഷനിലും ഏതൊക്കെ ആപ്പാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ KCB യിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇലക്ട്രിഫൈ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ടാറ്റയിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ടാറ്റ പവർ എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അനേർട്ടിൻ്റെയും ഇലക്ട്രിഫൈ ആപ്പാണ്. പിന്നെ നമുക്ക് റിലക്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓരോ ചാർജ് സ്റ്റേഷനിലും പോകുന്ന സമയത്ത് ഏത് ആപ്പാണ് വേണ്ടത്, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ടാറ്റയുടെ ഷോറൂം ആയതുകൊണ്ട് തന്നെ ടാറ്റ പവർ EC ചാർജ് എന്ന് പറയുന്ന ഒരു ആപ്പ് എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാ ചാർജ് സ്റ്റേഷൻ ഉള്ളത്, അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഓൾറെഡി ചാർജ് നടക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാനായിട്ട് സാധിക്കും. നമ്മളെന്തായാലും ഇപ്പോൾ ചാർജ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു സ്ഥലം വന്നിട്ടുള്ള സ്ഥലം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ DC ഫാസ്റ്റ് ചാർജിങ്ങിന് ഇതുപോലെ 2 പോയിൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഗണ്ണാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ 2 ഭാഗമുള്ളത്. ഇതിപ്പോൾ 25 കിലോവാട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ കപ്പാസിറ്റി. നമുക്ക് 50 കിലോവാട്ട് വരെ ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമുക്ക് ഏകദേശം ഒരു 0 to 80% 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചാർജ് ആവുക. നമ്മൾ 50 കിലോവാട്ട് ഉള്ളപ്പോഴാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ പോകുന്നത് 25 കിലോവാട്ടുള്ളതിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ലൊക്കേഷൻ ഇതിൽ വന്നിട്ടുണ്ട്, മറീന മോട്ടോഴ്സ് പന്തീരങ്കാവ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിതിൽ ഫോട്ടോയും ഉണ്ട്. ഈ ഒരു ഗണ്ണ്, അതായത് 2 പോർട്ടായിട്ട് വരുന്നൊരു ഗണ്ണാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനീഷ്യേറ്റ് ചാർജിങ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഗണ്ണ് ഇനീഷ്യേറ്റ് ചാർജിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗണ്ണ് നമ്മളിതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ക്യാപ്പ് അഴിച്ചു മാറ്റാനുണ്ട്. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്പിൽ ചോദിക്കും എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ യൂണിറ്റ് എത്രയാണെന്നുള്ളത്. അതായത് നമുക്ക് 100 രൂപ 200 രൂപ എന്നുള്ള ഒരു പൈസയുടെ കണക്കിലും ചാർജ് ചെയ്യാം, അതല്ലെങ്കിൽ 5 യൂണിറ്റ് 10 യൂണിറ്റ് എന്നിങ്ങനെ യൂണിറ്റ് ആയിട്ടും സെലക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും യൂണിറ്റ് സെലക്ട് ചെയ്യാം. ഒരു 5 കിലോവാട്ട് ചാർജ് ചെയ്യാനാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഏകദേശം 95 രൂപയാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ചാർജ് ആവെന്ന് പറഞ്ഞാൽ ഏകദേശം ഓരോ ചാർജിങ് സ്റ്റേഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാറി വരും. ഇപ്പോൾ 25 കിലോ വാട്ടിൻ്റെ ആണെങ്കിൽ ഏകദേശം ഇപ്പോൾ 5 കിലോ വാട്ടിന് 95 രൂപ പ്ലസ് സർവീസ് ചാർജ് ഓരോ ജി എസ് ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആവറേജ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 20 രൂപയോളമാണ് ഒരു യൂണിറ്റിന് നമുക്ക് എല്ലാം ജി എസ് ടിയും സർവീസ് ചാർജും ഒക്കെ അടക്കം ചാർജ് വരുന്നത്. അപ്പോൾ എന്നാലും 95 രൂപക്ക് 5 കിലോ വാട്ട് ഞാനിവിടെ പ്രൊസീഡ് എന്ന് കാണാം. ജസ്റ്റ് പ്രൊസീഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഫെച്ചിങ് ചാർജിങ് സ്റ്റാറ്റസ് എന്ന് പറയും. നമ്മൾ ചില സമയത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് അമർത്തി പിടിക്കണം കേട്ടോ, കാരണം ചില സമയത്തൊരു ലൂസ് കോൺടാക്റ്റ് വന്നത് ഇവിടെ വെച്ച് ഡിസ്കണക്ട് ആവും. ഇതേ സമയം തന്നെ ഇതേ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ചാർജിങ് ബോർഡിലും കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ ഫെച്ചിങ് ഡീറ്റെയിൽസ് എന്നും ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു ചാർജിങ് യൂണിറ്റിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചാർജിങ് ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ആപ്പിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജും എത്ര ടൈം ബാക്കിയുണ്ട്, അതായത് ഇപ്പോൾ ഫുൾ ചാർജ് നമ്മൾ കൊടുത്തെങ്കിൽ ഫുള്ളാവാൻ എത്ര ടൈം ബാക്കിയുണ്ട്, അതല്ല നമ്മളിപ്പോൾ 5 കിലോ വാട്ട് കൊടുത്തല്ലോ, അപ്പോൾ അതിന് 9 മിനിറ്റാണ് ബാക്കി. അപ്പോൾ ആ രീതിയിലുള്ള കാണിക്കും. ഇത് നമുക്ക് മൊബൈലിൽ കാണിക്കും, വണ്ടിയുടെ മീറ്ററിൽ കാണിക്കും ചാർജിങ് എന്നും എത്ര പെർസെൻറ്റേജ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലെ ഡിസ്പ്ലേയിലും കാണിക്കണം. ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് കാണിക്കുക, എത്ര ടൈം ബാക്കിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എല്ലാം വളരെ സിമ്പിൾ പ്രോസസ് ആണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ആകെ ഒരൊറ്റ പ്രശ്നമാണ് ഈ ഒരു കേസിൽ വരുന്നുള്ളൂ, അതായത് ഓരോ ചാർജിങ് സ്റ്റേഷൻസിനും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്പുകളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വാലറ്റിൽ പൈസ ആഡ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ ഇതിൽ ഏകദേശം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇതിൻ്റെ വാലറ്റിലേക്ക് ആഡ് ചെയ്തിടണം. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ പോവാണ്. ഇപ്പോൾ ഒരു 5 ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 ആപ്പിലും നമ്മൾ വാലറ്റിൽ പൈസ ഇട്ട് വെക്കണം. അപ്പോൾ അതിന് മിനിമം ബാലൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 300 രൂപ മിനിമം ഉണ്ടായിരിക്കണം എന്നൊരു കണക്കുണ്ട്. അപ്പോൾ 5 ആപ്പ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1200 രൂപയോളം ഡെഡ് മണി ആയിട്ട് അവിടെ കിടക്കും. ആ ഒരു ആപ്പിൽ മിനിമം ബാലൻസ് ആയിട്ട് അവിടെ ഡെഡ് മണി ആയിട്ട് അങ്ങനെ കിടക്കുമെന്നൊരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ വാഹനം ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ മുൻവശത്ത് തന്നെ നമ്മൾ ഓരോ വേരിയൻറ്റ് വൈസുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന മാറ്റമൊന്നുമില്ല. XZ+ എടുക്കുന്നവർക്കും XZ+ ലക്ഷറി എടുത്താലും ഈ ഒരു രൂപം തന്നെ ഫ്രണ്ട് ലുക്കാണ് നമുക്ക് ലഭിക്കുക. ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു ട്രൈ ആരോ ഡിസൈനിലുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മളൊരു ഡിസൈൻ ലാംഗ്വേജ് ടാറ്റയുടെ ഒരു എൻട്രി ലെവൽ വാഹനമായിട്ടുള്ള തിയാഗോ മുതൽ കാണുന്നതാണ് ട്രൈ ആരോ ഡിസൈൻ. അതായത് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു എയർ ഡാമിൻ്റെ ഭാഗത്തൊക്കെ ഒരു ട്രൈ ആരോ കാണാനായിട്ട് സാധിക്കും. അത് ഇൻറ്റീരിയറിലെ ഫാബ്രിക്കുകളിലാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ഡിസൈൻ അവർ നൽകുന്നതാണ്. അതുപോലെ ഫോഗ് ലാമ്പ് കാണാം, EV എന്നൊരു ബാഡ്ജിങ്, ഇത്രയൊക്കെ തന്നെയാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള വളരെ തടിച്ചുള്ള ബോൾഡായിട്ടുള്ളൊരു ഗ്രില്ല് പോലത്തെ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് തന്നെയാണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട്. ഈ ഫീച്ചേഴ്സിലൊന്നും നമുക്ക് മുന്നേഷം നോക്കുമ്പോൾ നിങ്ങൾ EV മാക്സ് ആണ് എടുക്കുന്നതെങ്കിൽ XZ+ എടുത്താലും XZ+ ലക്ഷറി എടുത്താലും ഒരു ചേഞ്ചും വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേരിലും അലോയ് വീൽസ് വരുന്നുണ്ട്. 16-inch 215 55 പ്രൊഫൈലുള്ള 16-inch ടയർ സൈസ് വന്നിട്ടുള്ളത്. ആകെ നമുക്ക് അലോയ് വീൽ ലഭിക്കാത്ത നോർമൽ EV മാക്സ് അല്ല, നോർമൽ EV എടുക്കുന്നവർക്ക് XM എന്ന് പറഞ്ഞിട്ട് വേരിയൻ്റ് വരുന്നുണ്ട്. അതിൽ മാത്രം നമുക്ക് അലോയ് വരാത്തുള്ളൂ. ബാക്കി അങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന ഇപ്പോൾ മാക്സ് അല്ല, നോർമൽ EV എടുത്താലും എല്ലാത്തിലും സെയിം ടയർ സൈസാണ്. അലോയ് വീൽസൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. EVയുടെ ബാഡ്ജിങ് മുൻവശത്ത് കൂടാതെ സൈഡിലും കാണാം. അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ORM ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ വശങ്ങളിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ്. കാരണം നെക്സോണിൻ്റെ ഒരു ഡിസൈൻ, അതിപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒരു ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലൊരു റൂഫാണ് കണ്ടിട്ടുള്ളത്. നമ്മളൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് റൂഫ് എന്ന് പറയാം. അതായത് നമുക്ക് റൂഫ് റെയിൽസ് കാണാം. ഫംഗ്ഷനിലൊന്നുമില്ല, അത്യാവശ്യം നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. പിന്നെ ആകെ ഒരു ചേഞ്ച്, നമ്മൾ EV മാക്സ് എടുക്കുന്നവരിൽ XZ+ എടുക്കുന്നെങ്കിൽ സൺറൂഫ് ലഭിക്കില്ല. XZ+ ലക്ഷറി എടുക്കുന്നവർക്കാണ് സൺറൂഫ് ലഭിക്കുകയുള്ളൂ. ബാക്കി പുറകിലേക്ക് വന്ന ബീപ്പിലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. ഈ ഇവിടെ ഒരു പ്രത്യേക ഒരു കോൺട്രാസ്റ്റ് കളറ് ഈ ഭാഗങ്ങളിലൊക്കെ നൽകുന്നത് പലർക്കും ഇഷ്ടമില്ല. ആദ്യം വാഹനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇവിടുത്തെ കളറ് മാറ്റാൻ, ബോഡി കളർ ആക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിനും വലിയ ഭംഗിയൊന്നുമില്ല. ഒരു ബോഡി കളർ തന്നെയാണ് അവിടെ കുറച്ചുകൂടി മാച്ചായിട്ട് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാം. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഒരു മാറ്റം, നമ്മൾ നോർമൽ നെക്സോൺ അല്ലെങ്കിൽ ഒരു EV നോർമൽ EV എടുക്കുന്നതിലും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ 4 ഡിസ്ക് ബ്രേക്കുകൾ EV മാക്സ് എടുക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. ബാക്കി ഒരു നെക്സോണിൽ നമുക്ക് 4 വീലും ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. അതാണ് പ്രധാനമായിട്ടുള്ളൊരു നമുക്ക് ചേഞ്ച് വശങ്ങളിൽ നിന്ന് പറയാനുള്ളത്. ഇനി പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ പോകുന്നത് എന്ന് പറഞ്ഞാൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഒരു ക്ലിയർ ലൈറ്റുകളാണ് വന്നിട്ടുള്ളത്. അത് എല്ലാ നെക്സോണും ഇങ്ങനെ തന്നെയുണ്ട്, പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്, ഡീഫോഗർ, വൈപ്പർ, പിന്നെ ടാറ്റയുടെ ലോഗോ അതിന് തൊട്ട് താഴെയായിട്ട് മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ
റിയർ വ്യൂ പാർക്കിംഗ് ക്യാമറ കാണാം. സിപ്ട്രോൺ എന്നൊരു ബാഡ്ജിങ് നമ്മുടെ മോട്ടറിന് സൂചിപ്പിക്കുന്നത് നൽകിയിട്ടുണ്ട്. താഴെ നെക്സോണിൻ്റെ ബാഡ്ജിങ് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ, ഒരു സ്കിഡ് പ്ലേറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു സിൽവർ എലമെൻ്റ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ പ്രധാനമായിട്ടും ലുക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്. 190mm ആയിട്ട് ഇ വി മാക്സിലേക്ക് വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോർമൽ ഇ വി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 205mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നു, ഒരു കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈസ് കൂടിയ ബാറ്ററി ഇതിന് വന്നതുകൊണ്ട്, അതിലൊരു ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസ് വന്നതുകൊണ്ടായിരിക്കണം ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയ രീതിയിലൊരു 15mm ഒരു കുറവ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 350L ആണ് ഈ ഒരു വാനിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പാർസൽ ട്രേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ചാർജർ, നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യേണ്ട ചാർജിങ് കേബിൾ ഈ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. വീട്ടിൽ ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഏത് രീതിയിലേക്കാണ് ചാർജിങ് ടൈം എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ 60-40 സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പുറകിൽ കയറി ഇരുന്നിട്ട് നോക്കാം. ഇൻറ്റീരിയറിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഫുൾ ബീജ് കളറാണ് മൊത്തത്തിൽ നൽകിയിട്ടുള്ള ഫാബ്രിക്. അതായത് നമുക്ക് എക്സെഡ് പ്ലസ് എടുക്കുന്നതിൽ ഫാബ്രിക്കാണ് ലഭിക്കുക. നമ്മളിപ്പോൾ ഫുൾ ഓപ്ഷൻ എക്സെഡ് പ്ലസ് ലക്ഷറി കാണുന്നതുകൊണ്ടാണ് ഇതിൽ ലെതറാണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു ബീജ് കളറാണ്. അത് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ്. 4 പവർ വിൻഡോ വരുന്നുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു ക്രോം ഫിനിഷാണ് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെയൊക്കെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ ട്രൈ ആരോ ഡിസൈനും കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു, സീറ്റുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ലെതർ ഫിനിഷൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നത്, ഡോർ പാഡിലൊക്കെ ലഭിക്കുന്നത് എക്സെറ്റ് പ്ലസ് ലക്ഷറി എടുക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ. സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗ് റൂമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും പുറകിലേക്ക് ഇട്ടിരിക്കുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ലെഗ് റൂം കുറവ് പോലെ ഫീൽ ചെയ്യുന്നത്. എന്താ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം വരുന്നുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് ഇത്തിരി കുറവാണ് ഫീൽ ചെയ്യുന്നത്. ഹെഡ് റൂമും നമ്മൾ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സ്പേസ്, അതും ചെരിഞ്ഞിറങ്ങുന്ന റൂഫാണ്. ഒപ്പം നമുക്ക് ചെറിയൊരു സൺറൂഫും വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും 6 അടി ഹൈറ്റുള്ള എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തല തട്ടുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെയുള്ള സൗകര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻറ്റർ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ തന്നെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് പുറകിലായിട്ടും AC വെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ചാർജ് സോക്കറ്റ് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് സാധാരണ എല്ലാ വാഹനങ്ങളും കാണുന്നത്, പക്ഷേ നെക്സോൺ EV കാണാനായിട്ട് സാധിക്കില്ല. അത് നൽകിയിട്ടുള്ളത് സീറ്റിൻ്റെ പുറകിലായിട്ട്, ഹെഡ് റെസ്റ്റിന് പുറകിലായിട്ടാണ് ഒരു 12V ചാർജ് സോക്കറ്റ് നൽകിയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മുടെ പുറകിലിരിക്കുന്ന യാത്രക്കാർക്കുള്ള ഓരോ സൗകര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്കൊന്ന് മുൻവശത്ത് കയറിയിരുന്നു നോക്കാം. ഇതാണ് നമ്മുടെ നെക്സോൺ EV കീ വരുന്നത്. നല്ലൊരു പ്രീമിയം ലുക്ക് വന്നൊരു കീ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡറി കീ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ബാറ്ററി ഒക്കെ എന്തെങ്കിലും കാരണവശാൽ ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കീയിലെ സെൻറ്ററി കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പുറകിലാണ്ട പോലെ തന്നെയാണ് ഡോർ പാഡുള്ളത്. എക്സ്ട്രാ പറയാനുള്ളത് നമുക്കൊരു 4 പവർ വിൻഡോയുടെ കൺട്രോൾസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് OEM കൺട്രോൾസും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വേറെ പിന്നെ നമ്മളെല്ലാ അൾട്രോസ് മുതൽ കാണുന്നതാണ് ഒരു അംബ്രല ഹോൾഡറൊക്കെ. അത് അതിനുള്ളൊരു സ്പേസൊക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് 2 കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സ്പെഷ്യലാണ്, വെൻറ്റിലേറ്റഡ് സീറ്റുകൾ. നമുക്ക് ഡ്രൈവർ സീറ്റും ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റും നമുക്ക് കൂളാക്കാനായിട്ട്, തണുപ്പിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു കൺട്രോളാണ് ഇവിടെ. അതിന് 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്താലും നമുക്ക് സീറ്റുകൾ തണുത്ത് കിട്ടും. പിന്നെ മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അത്രയും കൺട്രോൾസൊക്കെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് ഏത് വേരിയൻ്റ് എടുത്താലും ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ക്രൂയിസ് കൺട്രോളാണ്. ഇവിടെ നമ്മുടെ മീഡിയയുടെ ഒക്കെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് വാഹനത്തിൻ്റെ മീറ്ററൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം. EV എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. IRA ടെക്നോളജി, അതൊരു കണക്റ്റഡ് ഫീച്ചറാണ്. അതൊക്കെ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലോഗോ വരുന്ന രീതിയിലാണ് ഓണായി വരുന്നത്. അതിന് തന്നെ ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്രോസിലൊക്കെ കാണുന്ന, അതുപോലെ തന്നെ നെക്സോണിലൊക്കെ കാണുന്ന രീതിയിലൊരു ക്ലസ്റ്റർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇതേ ഒരു ക്രൂയിസ് കൺട്രോളിനോട് ചേർന്നിട്ട് തന്നെയാണുള്ളത്. ഇപ്പോൾ എനർജി ഫ്ലോ എന്ന് കാണിക്കുന്നത്, ട്രിപ്പ് എ, ട്രിപ്പ് ബി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ടയർ പ്രഷർ മോണിറ്ററിങ് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലോഡറായിട്ടുള്ളൊരു ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് റീജനറേഷൻ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഓടിക്കുന്ന സമയത്ത് പറയാം. അത്യാവശ്യം സ്പോട്ടി ആയിട്ട്, അതായത് നമ്മുടെ സ്പീഡോമീറ്റർ കൂടുതലൊരു അനലോഗാണ്. അത് നല്ല സ്പോട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. എപ്പോഴും ഡിജിറ്റലിനേക്കാളും പേഴ്സണലി എനിക്കിഷ്ടം ഈ രീതിയിലൊരു അനലോഗിൻ്റെ ഡിജിറ്റലിൻ്റെ മിക്സ് ആയിട്ട് വരുന്നൊരു ക്ലസ്റ്റർ തന്നെയാണ് കേട്ടോ. ഇനി ഒരു ഡാഷ്ടോപ്പ് രീതിയിലാണ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് വന്നിട്ടുള്ളത്. അത് ടച്ച് സ്ക്രീൻ ആണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 40-ലധികം കണക്റ്റഡ് കാർ ഫീച്ചർ കൂടി വരുന്നുണ്ട്. നമുക്ക് മൊബൈലിൽ ഒരു ആപ്പ് വഴി കണക്ട് ചെയ്താൽ ഇതിൻ്റെ ലൊക്കേഷൻ, സ്പീഡ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ചാർജ് എത്ര ദൂരം പോകാനുള്ളതുണ്ട്, സർവീസ് ഇൻ്റർവെൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഫോൺ വഴി അറിയാനായിട്ട് സാധിക്കും. ക്യാമറയുടെ ക്ലാരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ക്വാളിറ്റി, HD ക്വാളിറ്റി, HD ദൃശ്യമികവെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഡീസൻ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ല അത്തൊരു ക്വാളിറ്റി ഉള്ളൊരു റിവേഴ്സ് ക്യാമറയാണ്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമാണ് ഒരു എടുത്തു പറയാനുള്ളൊരു
കാര്യം വന്നിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യം ലോഡറായിട്ടുള്ളൊരു ഹർമൻ്റെ അടിപൊളി മ്യൂസിക് പ്ലെയറും കൂടിയാണ്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളും സൗണ്ട് സിസ്റ്റത്തിന്. താഴേക്ക് വന്നാൽ നോർമൽ നമ്മൾ നെക്സോണിൽ കാണുന്ന പോലെ തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രയാരോ ഡിസൈൻ ഡാഷ് ഒരു മിഡ് പാഡലായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. ഇതൊക്കെ എല്ലാ ഏരിയയിലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾസ് ഇവിടെ കാണാം. ഈ ഏരിയയിൽ മൊത്തം നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തന്നെയാണ്. അതിന് താഴേക്ക് വന്നാൽ ഹിൽ ഡിസെൻ്റ് കൺട്രോൾ വരുന്നുണ്ട്. അത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാം. പിന്നെ ഫോഗ് ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് സെലക്ടറും നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പഴയ നോർമൽ നെക്സോൺ ഇവി എടുക്കുന്നവർക്ക് ലഭിക്കാത്തൊരു സംഭവമാണ്. ഒരു സെലക്ടർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനുള്ളൊരു ഡിസ്പ്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് ഇടുകയാണെങ്കിലും ന്യൂട്രൽ ഇടുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിക്സ് വളരെ കിടിലനായിട്ടുണ്ടെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എക്കോ മോഡ് ആകുമ്പോൾ നമുക്കൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്. സ്പോട്ട് ആകുമ്പോൾ ഒരു റെഡ് കളർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് എന്തായാലും പൊള്ളിച്ചുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. ഇത് നമുക്ക് നോർമൽ നെക്സോൺ ഇ വിയിൽ ഇല്ലാത്ത ഫീച്ചറാണ്. ഇ വി മാക്സ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നോർമൽ നെക്സോൺ ഇ വി എടുക്കുന്നവർക്ക് ലഭിക്കാത്തൊരു ഫീച്ചറാണ്. റീജനറേഷൻ്റെ ഒരു 3 ലെവൽ വരുന്നതാണ്. അത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമുക്കൊരു ലെതർ ഫിനിഷിൽ തന്നെയുള്ള ഒരു ആം റെസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഒന്നല്ല, ഫിക്സഡാണ് വന്നിട്ടുള്ളത്. പിന്നെ നോർമൽ ഗ്ലോ ബോക്സ് ഒക്കെ. അതിൻ്റെ ഓപ്പണിങ് ഞാൻ മുന്നത്തെ നമ്മുടെ നെക്സോൺ വീഡിയോയിലൊക്കെ പറയുന്നതാണിത്. അതിൻ്റെ ഒരു പ്രസ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് വരുന്ന രീതി നല്ല രസമായിട്ടുണ്ട്. നോർമലി നമുക്കങ്ങനെ പുള്ളി ചെയ്യുന്നൊരു സംഭവം കൊടുക്കാറുള്ളത്, പക്ഷേ അതായത് മിഡ് പാഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തും വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇ വി മാക്സ് എടുക്കുന്നവർക്ക് എക്സെറ്റ് പ്ലസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് IR room ലഭിക്കില്ല. അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് IR room വന്നിട്ടുണ്ട്. പിന്നെ മാപ്പ് ലാമ്പ്, അതുപോലെ തന്നെ സൺറൂഫ്. സൺറൂഫും നോർമൽ എക്സെറ്റ് പ്ലസ് എടുക്കുന്നവർക്ക് ലഭിക്കില്ല, ഇ വി എക്സെറ്റ് പ്ലസ് ലക്ഷറി എടുക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ഇലക്ട്രിക് സൺറൂഫാണ് വന്നിട്ടുള്ളത്. ഒരു വലിയ സൺറൂഫ് ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൈസുള്ള സൺറൂഫ് എന്ന് പറയാം. വൺ ടച്ചിൽ തന്നെ നമുക്ക് ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്ന രീതിയിലാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചയുള്ള ഓരോ കാര്യങ്ങൾ. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ ഇ വി മാക്സിൻ്റെ ഉള്ളിലാണുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടിയിട്ട് അതൊന്ന് പ്രസ് ചെയ്താൽ വാഹനം ഓണായി. വേറെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. എ സി കാര്യങ്ങളൊക്കെ ഓണായി വന്നിട്ടുണ്ട്. മീറ്റർ ഓണായി. ഇനി നമ്മൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഈ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക് അമർത്തി പിടിച്ചാലാണ് ഇത് ഡ്രൈവ് സെലക്ടർ നമുക്ക് റിവേഴ്സിലേക്കും ന്യൂട്രലിലേക്കും ഡ്രൈവിലേക്കൊക്കെ ഇടാനായിട്ട് സാധിക്കുള്ളൂ. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് പാർക്കിംഗ് ബ്രേക്ക് താഴേക്ക് പ്രസ് ചെയ്താൽ അത് ഡിസെൻഗേജ് ആവും. അതിനുശേഷം ആക്സിലറേറ്റർ കൊടുത്താൽ മൂവ് ആവും. അതുപോലെ തന്നെ ഹിൽ ഡിസെൻറ് കൺട്രോൾ, അതുപോലെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പോലത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കയറ്റത്താണെന്നുണ്ടെങ്കിൽ പുറകിലേക്ക് പോകാതെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട. ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം പിടിച്ചിരുന്നാൽ മതി, വണ്ടി ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ചെയ്ത് ഇറക്കി കൊണ്ടുപോയിക്കോളും എന്നുള്ള അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ആ രണ്ട് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അതിനാൽ നമ്മൾ വലിയൊരു ഇറക്കത്തിലേക്ക് ഇറങ്ങാൻ പോകാൻ കേട്ടോ. ഞാൻ ബ്രേക്കോ ആക്സിലറേറ്ററോ ഒന്നും കൊടുക്കില്ല, വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്ത് ഇറക്കി പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതെ, നമ്മളാ ഒരു ഇറക്കത്തിലേക്ക് പോവാണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു ഡിസെൻ്റ് കൺട്രോൾ നിങ്ങൾക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഓൺ ആക്കാം. ഇനി ഇതേ ഞാൻ ആക്സിലറേറ്ററൊന്നും അതുപോലെ തന്നെ ബ്രേക്കൊന്നും ഒക്കെ കാലെടുത്തു. ഇവിടെ കാണണ്ടോ, ബ്രേക്കൊന്നും ചവിട്ടുന്നില്ല, ആക്സിലറേറ്ററും ചവിട്ടുന്നില്ല. ഈ ഒരു കുത്തനെയുള്ള ഇറക്കം വാഹനം അതിൻ്റെ ഇഷ്ടത്തിന് ഒരു 7 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി, ബ്രേക്ക് ചവിട്ടേണ്ട, ആക്സിലറേറ്ററോ ഒന്നും കൊടുക്കേണ്ടതില്ല. അതെ, കംഫർട്ടബിളായിട്ട് താഴത്തെ എത്തിയേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബ്രേക്കും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ ഹിൽ ഹോൾഡ് അസിസ്റ്റാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇറങ്ങി വന്ന ആ കയറ്റത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഡ്രൈവ് മോഡിലാണുള്ളത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി തിരിച്ചിറങ്ങുന്നില്ല, ഫ്രണ്ടിലേക്ക് കയറി പോവാണ് കണ്ടോ. അപ്പോൾ ഇത് ഈ രൂപത്തിൽ നമുക്ക് ബാക്കിലേക്ക് വണ്ടി ഇറങ്ങാതെ ഒരുപാട് നമ്മൾ വാഹനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു നെക്സോൺ ഇവിയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് മെയിൻ റോഡിൽ ഹൈവേ കയറിയതിന് ശേഷം നോക്കാൻ പറ്റിയ ഫീച്ചേഴ്സാണ് അതൊക്കെ. അപ്പോൾ ഓൺ റോഡ് നമുക്ക് അടുത്തൊരു ഫീച്ചർ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഒന്ന് മോഡുകളാണ്. അതായത് നമുക്ക് എക്കോ മോഡിലാണ് നമ്മളിപ്പോൾ, സോറി, സിറ്റി മോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ എക്കോ മോഡുണ്ട്. അപ്പോൾ ഒന്നും കൂടി, അതെ, വോയിസ് അസിസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊരു പതിഞ്ഞൊരു ഫീലാണ്. ഒരു ക്വിക്ക് ആക്സിലറേഷനൊന്നും തോന്നില്ല. ഒരു കുറച്ചുകൂടി റേഞ്ച് കൂടുതൽ ലഭിക്കാനുള്ളതാണ്. ഇപ്പോൾ 54% സമയത്ത് ഈ ഒരു എക്കോ മോഡിലിട്ടപ്പോൾ 197 കിലോമീറ്റർ പോകാനുള്ള ചാർജ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്കതൊന്ന് സിറ്റി മോഡിലേക്ക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പവർഫുൾ ഒരു പെപ്പി ഫീലിംഗ്, നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഓവർടേക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു സിറ്റി മോഡിൽ നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 10 കിലോമീറ്റർ റേഞ്ച് കുറഞ്ഞു, 186 ഐസയും 54%. ഇനി ഏറ്റവും അഗ്രസീവായിട്ടുള്ളൊരു മോഡെന്ന് പറഞ്ഞാൽ സ്പോർട്ട് മോഡാണ്. ഇപ്പോൾ സ്പോർട്ട് മോഡിലിട്ടു
വേറെ ലെവലാണ്. അത് ഇടുമ്പോൾ നമ്മൾ ത്രോട്ടിലാണ് നമ്മുടെ കാല് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ, അതായത് നമ്മളെ ജസ്റ്റ് ആ ഒരു ബട്ടൺ മോഡ് ചേഞ്ച് ചെയ്യാൻ പ്രസ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് തന്നെ നമുക്ക് ആ ഒരു പഞ്ച് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ത്രോട്ടിൽ ഓണാ നല്ല ചവിട്ടി പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്പോർട്ട് മോഡിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ആയിട്ട് പെട്ടെന്ന് വാഹനം വലിച്ചു കൊണ്ടുപോകുന്നൊരു ഫീല് നമുക്ക് ലഭിക്കും. അങ്ങനെ ഇപ്പോൾ ഇട്ട സമയത്ത് ഏകദേശം 177 കിലോമീറ്ററാണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. ഏകദേശം നമ്മുടെ എക്കോ മോഡിൽ നിന്നും 20-25 കിലോമീറ്ററോളം റേഞ്ച് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് നമുക്ക്. ഇതിപ്പോൾ സ്പോർട്ട് മോഡിൽ ജസ്റ്റ് ഒന്ന് കാലു കൊടുത്താൽ നൂറ് കിലോമീറ്ററൊക്കെ വളരെ പെട്ടെന്നാണ് എത്തുന്നത്. 100 കിലോമീറ്റർ എത്താൻ 9 സെക്കൻഡ് ഈ ഒരു വാഹനത്തിന് വേണ്ടുള്ളൂ. സ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് ഫീൽ തന്നെയാണ് കേട്ടോ ഓടിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ നെക്സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർമൽ നെക്സോൺ ഇ വി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.9 സെക്കൻഡാണ് നമുക്ക് 0-100 എടുത്തിരുന്നത്. ഒരു 0.9 സെക്കൻഡ് കുറവാണ് ഇതിൽ നമുക്ക് 0-100 വരുന്നത്. നമുക്കൊരു വലിയൊരു ഡ്രാമാറ്റിക്കായിട്ടുള്ള ഒരു ചേഞ്ചോ കാര്യങ്ങളൊന്നും നോർമൽ ലെവലിൽ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നോർമൽ ഇ വിയും ഇതും തമ്മിൽ ഫീൽ ചെയ്യില്ല. മെയിനായിട്ട് റേഞ്ച് തന്നെയാണ് ഫീൽ ചെയ്യുക. പെർഫോമൻസിൻ്റെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പവർ ഫിഗേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 143 PHP ആണ്. നമ്മുടെ നോർമൽ ഈ നെക്സോൺ ഇ വി ആണെന്നുണ്ടെങ്കിൽ 129 PS ആണ്. ടോർക്കിൽ വലിയ ചേഞ്ച് ഇല്ല. ഈ ഒരു വാഹനം 250 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ നെക്സോൺ ഇ വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 245 NM ടോർക്ക്, ഏകദേശം ഒരു 5 NM ടോർക്ക് കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇതേപോലുള്ള ഒരു സാധാരണ യൂസിലൊന്നും നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം നോർമൽ ഇ വി മാക്സും തമ്മിൽ ഓടിക്കുന്ന സമയത്ത് ഫീല് ചെയ്യില്ല എന്നുള്ളതാണ്. എന്തായാലും ബാറ്ററി പാക്കും കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ചേഞ്ച് വരുന്നത്. നമുക്ക് നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന ഒരു വാഹനത്തിൽ 40.5 kW ഒരു ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ നോർമൽ ഇ വിയിലാണെന്നുണ്ടെങ്കിൽ 30.2 kW ഒരു ബാറ്ററി പാക്കാണ്. അതിന് നമുക്ക് ഏകദേശം 320 km ഫുൾ ചാർജിൽ അറായി ക്ലെയിം ചെയ്തിട്ടുള്ളൊരു റേഞ്ച് വരുന്നത്. ഇതിൽ നമുക്ക് 430 km ഏകദേശം 100 km കൂടുതൽ ഓടാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി പെർഫോമൻസും കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങൾ. ഇനിയുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് റീജനറേറ്റീവ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് നമുക്ക് 3 ലെവലിൽ ഇതിൻ്റെ ഒരു റീജനറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിത് ഓഫാണ്, നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 മോഡ് വരുന്നുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഓഫിലാണുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. വലിയൊരു എഞ്ചിൻ ബ്രേക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതായത് ഒരു ടോപ്പ് ഗിയറിലൊക്കെ പോകുന്ന ഒരു നോർമൽ വാഹനം, ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനം നമ്മൾ ആക്സിലറേറ്റർ നിന്ന് കാലെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീല്, അതേ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾസ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ബാറ്ററിയുടെ സിമ്പിളാണ് വരിക. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു ഭാഗത്തേക്ക് പ്രസ് ചെയ്താൽ ലെവൽ 1 ആയി. ഇനി ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ചെറിയൊരു എഞ്ചിൻ ബ്രേക്കിംഗ് പോലെ, എഞ്ചിൻ ബ്രേക്കിംഗ് എന്നുള്ള ടൈം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എഞ്ചിൻ തന്നെ ഇല്ലാത്തൊരു വാഹനമാണിത്. അപ്പോൾ എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളത്. അതായത് പിടുത്തം, നമുക്കൊരു വാഹനം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലൊരു ഫീൽ കിട്ടും. റീജനറേഷൻ എന്നാണ് അതിന് പറയുന്നത്. മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആ റീജനറേഷൻ വഴി ബാറ്ററിയിലേക്ക് കുറച്ചുകൂടി ഒരു ചാർജ് ലഭിക്കും. അപ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉപയോഗമാണ് ഇതിന് വരുന്നത്. ഇനി അപ്പോൾ നമ്മൾ ലെവൽ 2 ഇടാം. ഒന്നും കൂടി മുകളിലേക്ക് പ്രസ് ചെയ്താൽ ലെവൽ 2 ആയി. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എക്സലേറ്ററിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ നേരത്തേക്കായി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അതൊരു ബ്രേക്കിംഗ് സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി സ്ലോ ആവുന്നുണ്ട്. ഇനി 3rd മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര നമ്മൾ ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന രീതിയിൽ ഇപ്പോൾ ഇതേ ഞാൻ ഒരു 60 കിലോമീറ്ററിൽ ആക്കുകയാണ് സ്പീഡ്. അപ്പോൾ 60 കിലോമീറ്ററിന് മുകളിൽ പോകുന്നുണ്ട്. എക്സലേറ്ററിൽ നിന്ന് കാലെടുത്താലും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വാഹനം സ്ലോ ആവും. അതും നമുക്കൊരു 0 വരെ സ്ലോ ആയി അങ്ങനെ വണ്ടി ഫുള്ളായി നിൽക്കും. അതാണ് നമ്മൾ റീജനറേഷൻ്റെ 3 ലെവൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരു ഏകദേശം വോൾവോയിലും ടെസ്ല വാഹനങ്ങളിലൊക്കെ നമുക്ക് 1 pedal ഡ്രൈവ് വരുന്നുണ്ട്. അതായത് ആക്സിലറേറ്റർ മാത്രം ഉപയോഗിച്ച് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു റീജനറേഷൻ വളരെയധികം ഹൈ ആയിരിക്കും. അതിൽ നമ്മൾ ത്രോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാല് പൊക്കിയാൽ തന്നെ പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട പോലെ വാഹനം നിൽക്കും. അപ്പോൾ 1 pedal തന്നെ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാതെ, മോസ്റ്റ് സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാതെ പോകാം എന്നുള്ളതാണ് ആ ഒരു ഫംഗ്ഷനും വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നോർമൽ വാഹനങ്ങളിൽ കാണുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഇ വി മാക്സിൻ്റെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 3 തരത്തിൽ നമുക്കിതിൻ്റെ ചാർജിങ് ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു ഫാസ്റ്റ് DC ചാർജിങ് ആണ് കണ്ടിട്ടുള്ളത്. അത് 50 kW ഇതിൻ്റെ മാക്സിമം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, ആ രീതിയിൽ ചാർജ് ചെയ്യുമ്പോൾ ഒരു 0-80% ഒക്കെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ, 56 മിനിറ്റാണ് കമ്പനി പറയുന്നത്, 56 മിനിറ്റിലാവുന്നുണ്ട്. ഫുൾ ചാർജൊക്കെ ഏകദേശം ഒരു 1.5
മണിക്കൂർ മാക്സിമം ആ ഒരു രീതിയിൽ നമുക്ക് ചാർജ് ആവും. അതാണ് ഡി സി ഫാസ്റ്റ് ചാർജിങ്. ഇപ്പോൾ നമ്മൾ കണ്ടത് 25 kW അപ്പോൾ അതിനനുസരിച്ച് ടൈം കൂടുതലെടുക്കും. അപ്പോൾ അത് നമ്മുടെ അവിടെ 50 kW ചാർജിങ് സ്റ്റേഷൻസ് വളരെ അപൂർവമാണ്, കുറവാണ്. അപ്പോൾ കൂടുതലും ഈ രീതിയിലൊക്കെ തന്നെ 13 kW 15 kW 20 kW ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മൾ നോർമലി നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ചാർജ് സ്റ്റേഷൻസൊക്കെ കാണാറുള്ളത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുന്നതാണ്. വീട്ടിൽ നമുക്ക് രണ്ട് രീതിയിൽ ചാർജ് ചെയ്യാം. ഒന്ന് നമ്മുടെ പവർ പ്ലഗ്, അതായത് സാധാരണ വീട്ടിലെ എ സിയും അതുപോലെ ഹീറ്റർ പോലത്തേലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പവർ പ്ലഗ് എന്ന് നമ്മൾ നോർമലി പറയാറുണ്ട്. അപ്പോൾ അതിൽ 15 ആമ്പിയറിൻ്റെ പ്ലഗാണ് കേട്ടോ. മിനിമം 15 ആമ്പിയറിൻ്റെ പ്ലഗിൽ നമുക്ക് 3.3 kW ഈ വാഹനം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 12-15 മണിക്കൂറൊക്കെ നമുക്ക് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കും. ഇനി അതിൽ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഒരു 7.2 kW ഒരു സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് വാൾ മൗണ്ട് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ചാർജ് സ്റ്റേഷൻ്റെ ഒരു ചെറിയ രൂപം 7.2 kW നമുക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിലുവഴി ചാർജ് ചെയ്യുന്ന സമയത്ത് വെറും 6.5 മണിക്കൂർ കൊണ്ട് വാഹനം ചാർജ് ആവും. ഇത്രയൊക്കെയാണ് നമ്മുടെ 3 ചാർജിങ് ഓപ്ഷൻസും വരുന്നത്. പിന്നെ റേഞ്ചും ഏറെക്കുറെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മാന്യമായിട്ടൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു റേഞ്ചും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കമ്പനി 430 പറയുന്നുണ്ടെങ്കിൽ 250 കിട്ടുള്ളൂ. ആ ഇത്രയും വലിയ രീതിയിലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏകദേശം 400-നോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫിഗർ തന്നെ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ കിട്ടുന്നത്, അതായത് മീറ്ററിലെ ഡിസ്പ്ലേയിൽ കാണുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് റേഞ്ച് ലഭിക്കുന്നുണ്ടെന്ന് പറയാം. നമ്മൾ സ്പോട്ടിലൊക്കെ മാറ്റിയിട്ട് ഓടിക്കുമ്പോഴാണ് അതിന് കുറവ് സംഭവിക്കുകയുള്ളൂ. ബാക്കി പെർഫോമൻസൊക്കെ നമ്മൾ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്യാബിനൊക്കെ പക്ക സൈലൻ്റാണ്, അടിപൊളിയാണെന്ന് പറയാം. ഒരു ടയറിൻ്റെ നോയ്സ് പോലുമില്ല. ആ കാര്യത്തിലൊക്കെ ടാറ്റേനെ സമ്മതിച്ചേ പറ്റുള്ളൂ, നമിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. അത്രയും വളരെ സൈലൻ്റായിട്ടാണ് നമുക്ക് ക്യാബിൻ ഫീൽ ചെയ്യുന്നത്. വേറെ ടയറിൻ്റെ നോയ്സ് വൈബ്രേഷൻ സ്വഭാവമായിട്ടും വേറെ ഒന്നും എഞ്ചിനൊന്നുമില്ല. അതിന് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലിക്കറ്റ് പക്ക ബ്ലോക്കിലൂടെയാണ് കേട്ടോ. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഒക്കെ ഭാഗത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബ്ലോക്കാണ്, വൈകുന്നേരം 5:30 സമയത്ത്. ഇപ്പോൾ പിന്നെയുള്ളൊരു ബ്രേക്ക്, നമുക്ക് 4 വീലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയാം. നല്ല രീതിയിൽ നമുക്ക് എന്തായാലും അത്യാവശ്യമായിരുന്നു കേട്ടോ. ശരിക്ക് നോർമൽ EV-യിലും ടാറ്റ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ ഒരു 4 വീലും ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം അതും പവർഫുള്ളാണ്. നമുക്കറിയാം ഇപ്പോൾ 0-100 ഫിഗേഴ്സ് നോക്കിയാൽ തന്നെ വെറും 0.9 സെക്കൻഡ് അതിൽ ലാഗ് വരുന്നുള്ളൂ. അതായത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു 0 RPM തന്നെ നമുക്ക് ആ ഒരു അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള 245 എണ്ണം ടോർക്കും ലഭിക്കും എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം ബ്രേക്കിംഗ് നല്ല എഫിഷ്യൻ്റ് ആയിരിക്കണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഭാവിയിലത് ആ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ടാറ്റ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റൈഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് ക്ലാസ്സാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ നല്ല സ്മൂത്താണ്. ഒരു SUV ടൈപ്പ് വാഹനമാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനാണ് ലഭിക്കുന്നത്. മോശം റോഡുകളിലും നല്ലൊരു റൈഡ് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ഇമ്പ്രസ്ഡാണ്. മൊത്തത്തിലുള്ളൊരു ക്യാബിനാണെന്നുണ്ടെങ്കിലും ഒരു എയറി ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക്, ഞാനിപ്പോൾ സീറ്റ് ഹൈറ്റൊക്കെ കൂട്ടി നല്ല ഉയരത്തിലിരിക്കുന്നൊരു ഡ്രൈവിംഗ് പൊസിഷനിലാണുള്ളത്. വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. പിന്നെ സൺപ്രൂഫൊക്കെ ഉള്ളതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടാലും നല്ല രീതിയിലുള്ളൊരു ഫീലാണ് വാഹനം ഓടിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏറ്റവും നോർമൽ EV മാക്സ് അല്ലാതെ നോർമൽ EV XM എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ വാങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വില കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്നൊരു നെക്സോൺ EV വരുന്നത്. 1,640,000 രൂപയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മുടെ നെക്സോൺ EV മാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,940,000 രൂപയിലാണ്. അതിൽ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു രണ്ട് വേരിയൻ്റ് ഉള്ളൂ എന്നുള്ളത്, അതായത് XZ പ്ലസും XZ പ്ലസിൻ്റെ ലക്ഷറിയും, അങ്ങനെ രണ്ട് വേരിയൻ്റ് ഉള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ചാർജിങ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നത് വഴി നമുക്ക് 4 വേരിയൻ്റായി മാറും. അതായത് XZ പ്ലസിൻ്റെ 3.3 kW ചാർജറിൻ്റെ ഒപ്പം വരുന്നൊരു പ്രൈസാണ് ഞാൻ 1,940,000 എന്ന് പറഞ്ഞത്. അത് നമ്മൾ വീട്ടിലൊരു പോൾ മൗണ്ടായിട്ട് 7.2 kW ചാർജർ അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,995,000 രൂപയോളം വരുന്നുണ്ട്. അതായത് ഏകദേശം 50,000 രൂപയോളം 3.3 kW നിന്നും 7.2 kW അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ XZ പ്ലസ് ലക്ഷറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ 2,40,000 രൂപയോളാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ 7.2 kW ചാർജർ അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2,100,000 രൂപയുടെ മുകളിലേക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. വാറണ്ടി കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും അറിയേണ്ടി വരുന്നത്. നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ പ്രധാന ചിലവുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 160,000 കിലോ
കിലോമീറ്റർ നമുക്ക് ടാറ്റ വാറണ്ടി നൽകുന്നത്. അതായത് ഇ വി മാക്സ് മാത്രമല്ല നമുക്ക് എല്ലാം നോർമൽ ഇ വി ആണെന്നുണ്ടെങ്കിലും ടിഗോർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ ഫൈനാൻസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ അവരുടെ നമ്പർ ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ എക്സി നമ്മുടെ നെക്സോൺ ഇ വിനെ കുറിച്ചിട്ട് കിട്ടി എന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അതല്ലെങ്കിൽ ഷെഫി പറഞ്ഞാൽ ഇൻസ്റ്റ ഐ ഡിയിൽ മെസ്സേജ് ചെയ്താലും നമുക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെന്ന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.